ലോറിയിൽ കടത്തുകയായിരുന്ന അമോണിയം നൈട്രേറ്റിന്റെ വൻ ശേഖരം പുന്നുക്കരയിൽ പിടികൂടി. 67 ചാക്ക് അമോണിയം നൈട്രേറ്റാണ് ഒല്ലൂർ പോലീസ് പിടിച്ചെടുത്തത്. ഗുരുവായൂരിൽ സ്കൂട്ടറിൽ പോയിരുന്ന ഗൃഹനാഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ. കോട്ടപ്പടി സ്വദേശികളായ കിഷോർ, വിബീഷ് എന്നിവരാണ് പിടിയിലായത്. കൊലപാതകത്തിന് പിന്നിൽ ക്വട്ടേഷൻ സംഘമാണെന്ന് സൂചന. ജില്ലയിൽ ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കൽ നടപടി ആരംഭിച്ചു. 10 ബൈക്ക് യാത്രക്കാരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയതായി ആർടിഒ. പെരുമ്പിലാവ് അറയ്ക്കലിൽ വാനും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പാലക്കാട് സ്വദേശി അബ്ദുൽ ജമാലാണ് മരിച്ചത്. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. പുന്നുക്കരയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അമോണിയം നൈട്രേറ്റിന്റെ വൻ ശേഖരം ഒല്ലൂർ പോലീസ് പിടികൂടി. 50 കിലോയുടെ 67 ചാക്ക് അമോണിയം നൈട്രേറ്റാണ് ഒല്ലൂർ SI സുജിത് കുമാർ, അഡീഷണൽ SI CK ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അമോണിയം വേട്ട. ലോറി ഡ്രൈവറും ക്ലീനറും പോലീസിനെ കണ്ടയുടനെ ഓടി രക്ഷപ്പെട്ടു. കേരളത്തിൽ നിരോധിച്ചതാണ് അമോണിയം നൈട്രേറ്റെന്നും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും ക്വാറികളിൽ വെടിമരുന്ന് നിർമ്മിക്കുന്നതിനുമായാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. ഗുരുവായൂരിൽ സ്കൂട്ടറിൽ പോയിരുന്ന ഗൃഹനാഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശികളായ പൂക്കോട്ടിൽ കിഷോർ, തെക്കേപ്പുരയ്ക്കൽ വിബീഷ് എന്നിവരെയാണ് ഗുരുവായൂർ CI കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് പുന്ന സ്വദേശി തിരുവത്ര വീട്ടിൽ 63 വയസ്സുള്ള മണിയെ കുടുംബ വഴക്കിനെ തുടർന്ന് കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. കേസിൽ മൊത്തം 10 പ്രതികളാണ് ഉള്ളത്. വെള്ളിയാഴ്ച രാത്രി 9 ആനത്താവളത്തിനടുത്ത EMS റോഡിൽ വെച്ചാണ് മണിക്ക് മർദ്ദനമേറ്റത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. മണിയുടെ മകൾ മിനിയും ഭർത്താവ് കോട്ടപ്പടി പൂക്കോട്ടിൽ ഉണ്ണികൃഷ്ണനുമായി കുറേ നാളായി പിണങ്ങിക്കഴിയുകയായിരുന്നു. ഇവർ തമ്മിൽ കുടുംബ കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. കോടതി ഇടപെട്ടതിനെ തുടർന്ന് 4 മാസം മുൻപ് മിനി വീണ്ടും ഉണ്ണികൃഷ്ണൻ തറവാട് വീടിനടുത്തായി നിർമ്മിച്ച പുതിയ വീട്ടിൽ താമസം തുടങ്ങി. തൈക്കാട് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ അസിസ്റ്റന്റായ മിനി ഓണത്തിന് വീടടച്ച് പുന്നയിലെ തറവാട്ടിലേക്ക് പോയിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം ഈ വീട്ടിൽ ഭർത്തൃവീട്ടുകാർ അതിക്രമിച്ചു കയറി താമസമാക്കിയിട്ടുണ്ടെന്ന ഫോൺ വിവരം ലഭിച്ചതിനെ തുടർന്ന് മണിയും ഭാര്യ ഓമനയും മിനിയും 2 കുട്ടികളും കോട്ടപ്പടിയിലെ വീട്ടിലെത്തി. മണിയോടൊപ്പം ജോലിയെടുക്കുന്ന വിജീഷും ഇവരോടൊപ്പമുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഉണ്ണികൃഷ്ണന്റെ വീട്ടുകാരുമായി വാക്കുതർക്കമായി. മിനിക്കും കൂടെയുള്ളവർക്കും ഭർത്തൃവീട്ടുകാരുടെ മർദ്ദനമേറ്റതിനെ തുടർന്ന് ഇവർ മടങ്ങുകയായിരുന്നു. തിരികെ വരുന്നതിനിടയിൽ EMS റോഡിന് സമീപത്തെത്തിയപ്പോൾ കാറിലെത്തിയ രണ്ടുപേർ ചേർന്ന് വീണ്ടും ഇവരെ മർദ്ദിക്കുകയായിരുന്നു. നേരത്തെ വീട്ടിനകത്ത് വെച്ച് തലയ്ക്കടിയേറ്റതിനാൽ മിനി തീർത്തും അവശയായിരുന്നു. മർദ്ദനമേറ്റ മണി റോഡിൽ കുഴഞ്ഞു വീണു. കുറെ നേരത്തിന് ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റ മിനിയെ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസിലെ മറ്റുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി CI പറഞ്ഞു. കൊലപാതകത്തിനും കൊലപാതക ശ്രമത്തിനും ലഹളുണ്ടാക്കിയ കേസെടുത്തിട്ടുണ്ട്. രണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാം പ്രതി, രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇന്ന് നാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ കേസിൽ മൊത്തം 10 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള പ്രതികളെ കുറിച്ച് അന്വേഷണം. TCB ന്യൂസ്, ഗുരുവായൂർ. മണിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിയോഗിച്ച ക്വട്ടേഷൻ സംഘമാണെന്ന സൂചന. കോടതി വിധി പ്രകാരം ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ താമസിക്കാൻ മിനി അനുകൂല വിധി സമ്പാദിച്ചതിലുള്ള വൈരാഗ്യത്തിൽ ഉണ്ണികൃഷ്ണൻ ഏർപ്പെടുത്തിയ ക്വട്ടേഷൻ സംഘമാണ് മണിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മിനിയെയും മക്കളെയും വീട്ടിൽ നിന്നൊഴിവാക്കാൻ വേണ്ടി ചാവക്കാട് ഭാഗത്തുള്ള ക്വട്ടേഷൻ സംഘത്തിന് വിദേശത്ത് കഴിയുന്ന ഉണ്ണികൃഷ്ണൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. മിനിയെയും കുട്ടികളെയും വീട്ടിൽ നിന്നിറക്കി വിടാൻ ഉണ്ണികൃഷ്ണൻ 25,000 രൂപയാണ് ക്വട്ടേഷൻ സംഘത്തിന് നൽകിയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി ചാവക്കാട് സ്വദേശിക്കാണ് ക്വട്ടേഷൻ നൽകിയതെന്നും പറയുന്നു. മണിയുടെ കൊലപാതക കേസിൽ 5-ാം പ്രതിയാണ് ഇയാൾ. ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ കുഞ്ഞുകുട്ടൻ, അമ്മ കമലു എന്നിവരാണ് കേസിലെ 3-ഉം 4-ഉം പ്രതികൾ. 2 ദിവസമായി ഈ സംഘത്തിന് മദ്യവും ഭക്ഷണവും നൽകി ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ മർദ്ദനം കൊലപാതകത്തിൽ കലാശിക്കാനിടയായത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ആക്ഷേപം. പുന്ന തിരുവത്ര വീട്ടിൽ മണി കൊല്ലപ്പെട്ട സംഭവമാണ് പോലീസിന്റെ അനാസ്ഥ മൂലമാണെന്ന് ആക്ഷേപത്തിനിടയാക്കിയിരിക്കുന്നത്. മിനിയുടെ വീട് ഭർത്തൃവീട്ടുകാർ കയ്യേറിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മിനി 2 തവണ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിരുന്നു. വീടിനകത്ത് വെച്ച് അടിപിടി നടക്കുന്ന സമയത്തും മിനി ഈ വിവരം പോലീസിൽ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസ് എത്താതിരുന്നതിനെ തുടർന്ന് മിനി വീണ്ടും സ്റ്റേഷനിൽ വിളിച്ച് SIയുടെ മൊബൈൽ നമ്പർ ശേഖരിച്ച് SIയെ മൊബൈലിൽ വിളിക്കുകയും ചെയ്തു.
തുടർന്നും പ്രതികരണമുണ്ടായില്ലെന്ന് മിനിയും വീട്ടുകാരും പറഞ്ഞു. വീട്ടിൽ വെച്ച് അടി നടക്കുന്ന സമയത്ത് പോലീസ് എത്തിയിരുന്നുവെങ്കിൽ മിനിക്കും മണിക്കും വഴിയിൽ വെച്ച് മർദ്ദനമേൽക്കേണ്ടി വരില്ലായിരുന്നുവെന്നും കൊലപാതകം നടക്കില്ലായിരുന്നുവെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആരോപണത്തെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മിനി വിളിച്ച സമയവും മറ്റു വിവരങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കൽ നടപടി ആരംഭിച്ചു. വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ 10 ബൈക്ക് യാത്രക്കാരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യാൻ നടപടി സ്വീകരിച്ചതായി RTO CK അശോകൻ TCVയോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ നടപടി കൂടുതൽ കർശനമാക്കുമെന്നും RTO പറഞ്ഞു. പെരുമ്പിലാവ് അറയ്ക്കലിൽ വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പാലക്കാട് പട്ടിത്തറ മീനാനിക്കൂട്ടിൽ ഉമ്മർ മകൻ 41 വയസ്സുള്ള അബ്ദുൽ ജമാലാണ് മരിച്ചത്. പെരുമ്പിലാവ് അറയ്ക്കലിന് സമീപം പുതിയഞ്ചിറക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്താണ് അപകടം. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ക്വാളിസ് വാനും തമ്മിൽ ഇടിക്കുകയായിരുന്നു. അബ്ദുൽ ജമാലിനെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രീനാരായണ ഗുരുവിന്റെ 86th സമാധി ദിനം നാടെങ്ങും ആചരിച്ചു. കുറുക്കഞ്ചേരി ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണവും സമൂഹ സദ്യയും സംഘടിപ്പിച്ചു. മഹാസമാധിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും ഉദയാസ്തമന അഖണ്ഡ നാമജപ യജ്ഞവും നടന്നു. 15,000 പേർക്കാണ് സമൂഹ സദ്യ നൽകിയത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. SNBP യോഗം പ്രസിഡന്റ് MK സൂര്യപ്രകാശ്, സെക്രട്ടറി AK മോഹൻദാസ്, കൺവീനർ ഡോക്ടർ PK വിജയരാഘവൻ എന്നിവർ നേതൃത്വം നൽകി. സമൂഹ പ്രാർത്ഥനയും നടന്നു. ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് SNDP യോഗം തൃശൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തെക്കേ ഗോപുരനടയിൽ സമൂഹ പ്രാർത്ഥനയും ഉപവാസവും നടത്തി. അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ST/SC കോർപ്പറേഷൻ MD TR രഞ്ജു അനുസ്മരണ പ്രഭാഷണം നടത്തി. കൗൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ, SNDP തൃശൂർ യൂണിയൻ സെക്രട്ടറി IG പ്രസന്നൻ, ഡി രാജേന്ദ്രൻ, ഇന്ദിരാദേവി, അഡ്വക്കേറ്റ് K നിഷ തുടങ്ങിയവർ സംസാരിച്ചു. പുതൂർക്കര ശ്രീനാരായണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. കൗൺസിലർ PV സരോജിനി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PK നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പടിയത്ത്, A നന്ദകുമാർ, തിമോത്തി വളപ്പില, കുട്ടൻ വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ സദ്യയും നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമൂഹ പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനങ്ങളും നടന്നു. SNDP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയുടെ നേതൃത്വത്തിൽ നടത്തിയ സമാധി ദിനാചരണം KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ER കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കൗൺസിലർ KK ബിനു മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹാർച്ചന, സമാധി പൂജ എന്നിവയും നടന്നു. പെരിഞ്ഞനം കുറ്റിലക്കടവ് SNDP ശാഖയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണത്തിൽ ശാഖാ പ്രസിഡന്റ് KK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സമൂഹാർച്ചനയും നടന്നു. SNDP യോഗം മുകുന്ദപുരം യൂണിയൻ സമാധി ദിനം ആചരിച്ചു. ഗുരുദേവകൃതികളുടെ പാരായണവും ഉപവാസവും പ്രാർത്ഥനയും നടന്നു. മുകുന്ദപുരം യൂണിയൻ സെക്രട്ടറി PK പ്രസന്നൻ, MK സുബ്രഹ്മണ്യൻ, വനിതാ സംഘം പ്രസിഡന്റ് ഷീതാ ലോഹിതാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടൂർ SNDP യോഗത്തിന്റെയും SNDP യോഗം മേഖലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. സാഹിത്യകാരനും PSC അംഗവുമായ അശോകൻ ചെരുവിൽ പ്രഭാഷണം നടത്തി. SNDP യോഗം മേഖലാ ചെയർമാൻ സുനിൽകുമാർ തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞാണി ശ്രീനാരായണ ഗുപ്ത സമാജത്തിന്റെ നേതൃത്വത്തിൽ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ പ്രാർത്ഥന, ഉപവാസം, പ്രഭാഷണം എന്നിവ നടന്നു. ആലുവ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ TR ബാബു പ്രഭാഷണം നടത്തി. സമാജം പ്രസിഡന്റ് സുരേഷ്, ബാബു വന്നേരി, ജനറൽ സെക്രട്ടറി KB രാജീവ്, PK വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമാധി ദിനാചരണം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. യോഗം കൗൺസിലർ രമേഷ് അടിമാലി മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ മുഖ്യ അതിഥിയായിരുന്നു. യൂണിയൻ സെക്രട്ടറി PS സജീവൻ, കണ്ടംപുള്ളി ചന്ദ്രൻ, ബാലചന്ദ്രൻ വടാശ്ശേരി, മച്ചിങ്ങൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലടി നീലേശ്വരം ബിനു ശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ശാന്തിഹവന യജ്ഞത്തോടെയാണ് സമാധി ദിനാചരണത്തിന് തുടക്കമായത്. തുടർന്ന് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമാധി സ്മരണ, അഷ്ടോത്തര ഗുരുനാമാവലി, സമാധി പൂജ എന്നിവ നടന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുസമാധി ദിനം ആചരിച്ചു. തളിക്കുളം പുളിപ്പറമ്പിൽ ഭഗവതി ക്ഷേത്ര നടയിൽ വനിതാ സംഘം പ്രവർത്തകർ ദീപാർപ്പണം നടത്തി. തുടർന്ന് അനുരാഗ് കൊടുങ്ങല്ലൂർ നയിച്ച ആധ്യാത്മിക പ്രഭാഷണം നടന്നു. സമൂഹ പ്രാർത്ഥന, സമൂഹാർച്ചന, സമൂഹ ഭോജനം എന്നിവയും ഉണ്ടായി. ശാഖാ പ്രസിഡന്റ് അശോകൻ കൊല്ലാറ, OK ദിവാകരൻ, അരുന്ധതി വിശ്വംഭരൻ, ഷീലാ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി.
എസ്എൻഡിപി യോഗം കൊടകര ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗുരുദേവ സമാധി ദിനാചരണം കൗൺസിലർ സുഗതൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി കെ ആർ രാമകൃഷ്ണൻ, ടി എ രാജൻ ബാബു, വി സി പ്രഭാകരൻ, പി എസ് സോമൻ, എം കെ രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് എസ്എൻഡിപി ശാഖയുടെ നേതൃത്വത്തിൽ പെരുമ്പിളിശ്ശേരി സെന്ററിൽ നടന്ന ഗുരുസമാധി ദിനാചരണ ചടങ്ങിൽ ശാഖാ സെക്രട്ടറി ഇ ബി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എസ്എൻഡിപി വെങ്ങണിശ്ശേരി നോർത്ത് ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന് ശാഖാ പ്രസിഡന്റ് മോഹൻദാസ് കുറ്റിക്കൽ, സെക്രട്ടറി പ്രിയേഷ് മുണ്ടനാട്ട്, വനിതാ സംഘം പ്രസിഡന്റ് ധന്യ ഷിബു, സെക്രട്ടറി സുധ അനിലൻ എന്നിവർ നേതൃത്വം നൽകി. വെങ്ങണിശ്ശേരി സൌത്ത് ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുസമാധി ദിനാചരണവും ശാന്തിയാത്രയും നടത്തി. കൂട്ടാലക്കുന്ന് സെന്ററിൽ നടന്ന ദിനാചരണ ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് എ കെ ഗിരിജൻ, സെക്രട്ടറി സി കെ മുരളീധരൻ, വനിതാ സംഘം പ്രസിഡന്റ് അമരാവതി മാമുണ്ണി, വിജയ ഷൺമുഖൻ, രവി പറവത്ത്, മനോജ് അയ്യപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി എസ്എൻഡിപി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി കൂടപ്പുഴ എസ് എൻ ഹാളിൽ സമൂഹ പ്രാർത്ഥന, ഉപവാസം, ഗുരുപൂജ, ഗുരുദേവ കൃതികളുടെ ആലാപനം എന്നിവ നടന്നു. ശാന്തിയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രസിഡന്റ് സി ടി ബാലകൃഷ്ണൻ, സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ടിസിബി ന്യൂസ്, തൃശൂർ. ഗുരുദേവ മഹാസമാധിയുമായി ബന്ധപ്പെട്ട് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടായിരുന്നു അത്. മറ്റു വാർത്തകളിലേക്ക്. അന്തർ സംസ്ഥാന മോഷ്ടാവ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി മൊട്ടദാസ് എന്ന ദാസനെ തൃശൂർ വെസ്റ്റ് എസ് ഐ വി സി സൂരജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ട്രെയിൻ ബസ് യാത്രക്കാരെ തെരഞ്ഞുപിടിച്ച് കവർച്ച നടത്തുന്നതിൽ വിദഗ്ധനാണ് മൊട്ടദാസൻ. കോഴിക്കോട് നടക്കാവ് ബ്രൌൺ ഷുഗർ കുത്തിവെച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ദാസനെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും തമിഴ്നാട്ടിലും നിരവധി മോഷണങ്ങൾ പ്രതി നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എസ് തോമസ്, കെ ടി ഷാജു, ലോഹിതാക്ഷൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബൈക്ക് മോഷണക്കേസിലെ പിടികിട്ട പുള്ളികളെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം പരവൂർ ഇരപ്പിക്കുഴിയം വീട്ടിൽ ബിജു, കൊല്ലം മുളവിള വീട്ടിൽ ജയൻപിള്ള എന്നിവരെയാണ് തൃശൂർ ഈസ്റ്റ് എസ് ഐ പി ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2008 ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികൾ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തതിനു ശേഷം മുങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് 2011 പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചിരുന്നു. അഡീഷണൽ എസ് ഐ പി ആർ ഉണ്ണികൃഷ്ണൻ, എ എസ് ഐ സി ജി അരുണാചലം, സി പി ഒമാരായ ശ്യാം ചന്ദൻ, വിനു പി കുര്യാക്കോസ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. എറണാകുളം ഷൊർണൂർ പാസഞ്ചറിന്റെ സമയക്രമം യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. വൈകിട്ട് 5:30 പുറപ്പെട്ടിരുന്ന ട്രെയിൻ പുതുക്കിയ സമയപ്രകാരം ഇപ്പോൾ 6:05 പുറപ്പെടുന്നത്. എന്നാൽ ഒരു ദിവസം പോലും ട്രെയിൻ കൃത്യസമയത്ത് തൃശൂരിലെത്തിയിട്ടില്ലെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. തൃശൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 20-ാമത് ടാസ് നാടകോത്സവത്തിന് തൃശൂർ ടൗൺ ഹാളിൽ തുടക്കമായി. ജോസ് ആലുക്കാസ് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ 10 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. സംഘാടക സമിതി ജനറൽ കൺവീനറും ജോസ് ആലുക്കാസ് ഉടമയായ ജോസ് ആലുക്കയും സംഘാടക സമിതി ചെയർമാൻ ടി എ സുന്ദർ മേനോനും ചേർന്ന് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് കെ ആർ മോഹനൻ അധ്യക്ഷനായിരുന്നു. തിരക്കഥാകൃത്ത് കെ ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ടാസ് ജീവകാരുണ്യ പുരസ്കാർ ലഭിച്ച പോൾ കോനിക്കരയെ ചടങ്ങിൽ ആദരിച്ചു. ടി വി ചന്ദ്രൻ, എ എ ഹനീഫ, പോൾ കൊച്ചുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കായംകുളം അമ്മു കമ്മ്യൂണിക്കേഷൻസിന്റെ കായംകുളം കൊച്ചുണ്ണി എന്ന നാടകം അരങ്ങേറി. നാളെ വൈകിട്ട് 6:30 കോഴിക്കോട് രംഗഭാഷയുടെ ഉത്തര രാമായണം എന്ന നാടകം അരങ്ങേറും. കഴിഞ്ഞ 60 വർഷക്കാലമായി പൊതുജീവിതം നയിച്ചുവരുന്ന സി എൻ ദാമോദരൻ നായർക്ക് അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് ഞായറാഴ്ച ഗുരുവായൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3 രുക്മിണി റീജിയൻസിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ദാമോദരൻ നായരുടെ പൊതുജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. കെ മുരളീധരൻ എം എൽ എ പുസ്തകത്തിന്റെ പ്രകാശനക്രമം നിർവഹിക്കും. സി പി എം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ പുസ്തകം ഏറ്റുവാങ്ങും. എം എൽ എമാരായ കെ വി അബ്ദുൽ ഖാദർ, പി എ മാധവൻ, തേരമ്പിൽ രാമകൃഷ്ണൻ, വി ടി ബൽറാം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ ഒ കെ ആർ മണികണ്ഠൻ, രവി ചങ്കത്ത്, ബാലൻ വാർണാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ 31-ാം ഡിവിഷൻ ഓണാഘോഷം വർണ്ണാഭമായി. ഒല്ലൂർ ചീരാച്ചി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുസമ്മേളനം ചലച്ചിത്ര താരം കൊല്ലം തുളസി ഉദ്ഘാടനം ചെയ്തു. മേയർ ഐ പി പോൾ അധ്യക്ഷനായിരുന്നു. ഓണക്കോടി വിതരണം കവയത്രി ലളിത ലെനിൻ നിർവഹിച്ചു.
ഓണാഘോഷത്തിലെ മത്സരവിജയികൾക്ക് റോട്ടറി ക്ലബ് സെക്രട്ടറി ഡോക്ടർ ജെ മോസസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടി സി വി സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാൽ ചികിത്സാ സഹായ വിതരണം നടത്തി. ഡിവിഷൻ കൌൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തൈക്കാട് കൃഷ്ണൻകുട്ടി, ടി എസ് ബാബു, ജോസഫ് കാരക്കട, ബേബി മൂക്കൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലാ ബധിര അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ബധിര ദിനാഘോഷം തൃശൂരിൽ സംഘടിപ്പിച്ചു. എം പി വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ രക്ഷാധികാരി എം യു മുത്തു അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി കെ ബി സന്തോഷ് കുമാർ, സിസ്റ്റർ പ്രിൻസി, ജാൻസി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബധിര ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്ന ജില്ലാതല കലാകായിക മത്സരങ്ങളിൽ ഒല്ലൂർ ആശാഭവൻ ഓവറോൾ ചാമ്പ്യന്മാരായി. അയ്യന്തോൾ അമൃത ബധിര വിദ്യാലയം രണ്ടാം സ്ഥാനവും കുന്നംകുളം സി എസ് ഐ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും എം എൽ എ നിർവഹിച്ചു. വിവാഹിതരാകുവാൻ താൽപര്യമുള്ള ബധിര യുവതി യുവാക്കളുടെ സംഗമവും ഇതോടൊപ്പം നടന്നു. 120 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സംഗമത്തിൽ പങ്കെടുത്ത 12 പേർ പരസ്പരം വിവാഹിതരാകാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. അച്ഛന്റെ പൊന്നുമോൻ എന്ന ഹ്രസ്വചിത്രത്തിന്റെ സി ഡി പ്രകാശനം നടന്നു. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ ഹ്രസ്വചിത്രം പറയുന്നത് എന്ന് സംവിധായകൻ പി കെ അനുരാജ് പറഞ്ഞു. എൻ്റെ ആദ്യ സംരംഭമാണിത്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെ കുറിച്ചാണ് ഞാനിതിൽ പറയാൻ ശ്രമിക്കുന്നത്. 15 നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അച്ഛന്റെ പൊന്നുമോൻ എന്ന ഹ്രസ്വചിത്രം നാളെ രാത്രി 7:30 ടി സി വിയിൽ സംപ്രേഷണം ചെയ്യും. പെരിങ്ങാവ് 5 ഡിവിഷന്റെ യുവ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തരിശു നിലത്ത് കൃഷി ഇറക്കുന്നതിന്റെ ഉദ്ഘാടനം തേരമിൽ രാമകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. മേയർ ഐ പി പോൾ, കൌൺസിലർ എൻ എ ഗോപകുമാർ, വിയൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി ബേബി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ശിവശങ്കരൻ, കൊച്ചുപോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിങ്ങാവ് പാണ്ഡിക്കാവിൽ വിയൂർ തോടിനോട് ചേർന്നുള്ള വടക്കേവളപ്പിൽ ബാലമുരളികൃഷ്ണന്റെ 80 സ്ഥലത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കൌൺസിലർ എൻ എ ഗോപകുമാർ, ബിനു, ഷിനോജ്, മുരളീധരൻ എന്നിവരടങ്ങുന്ന യുവ കർഷകരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. സമീപ പ്രദേശങ്ങളിൽ തരിശായി കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്കും കൃഷി വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും കൃഷിയോട് താൽപ്പര്യമുള്ളവരെ കണ്ടെത്തി കൂട്ടായ്മ വിപുലീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും എൻ എ ഗോപകുമാർ പറഞ്ഞു. പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. പ്രസിഡന്റ് ജോയ് എം മണ്ണൂർ അധ്യക്ഷനായി. സെക്രട്ടറി വി എം രാധാകൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ കെ സി അനിൽകുമാർ കണക്കും അവതരിപ്പിച്ചു. പത്രപ്രവർത്തക യൂണിയൻ നിയുക്ത ജനറൽ സെക്രട്ടറി എൻ പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ സന്തോഷ്, കെ എൻ സനിൽ, കൃഷ്ണകുമാർ പുതുവാൾ, എൻ ശ്രീകുമാർ, സക്കീർ ഹുസൈൻ, ഇ സലാഹുദ്ദീൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വി എം രാധാകൃഷ്ണൻ പ്രസിഡന്റും കെ സി അനിൽകുമാർ സെക്രട്ടറിയുമായുള്ള പുതിയ കമ്മിറ്റി ചുമതലയേറ്റു. സാഹിത്യകാരനായിരുന്ന ജോസഫ് ചെറുവത്തൂരിന്റെ 108 ജന്മദിനാചരണവും അനുസ്മരണവും തൃശൂരിൽ സംഘടിപ്പിച്ചു. ജോസഫ് ചെറുവത്തൂരിന്റെ മകൻ പീറ്റർ ചെറുവത്തൂർ, സാഹിത്യകാരൻ ഡോക്ടർ എസ് കെ വസന്തൻ, കവി പി പി കെ പുതുവാൾ, പ്രൊഫസർ വി പി ജോൺസ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി, രാപ്പാൾ സുകുമാരമേനോൻ, പി വി ഗംഗാധരൻ, ശോഭ, എസ് എൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ജോസഫ് ചെറുവത്തൂരിന്റെ സുഹൃത്തുക്കളുടെയും ശിഷ്യരുടെയും അക്ഷരശ്ലോക സ്നേഹികളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അക്ഷരശ്ലോക സദസ്സും ഉണ്ടായി. നിറക്കാഴ്ച എന്ന പേരിൽ വിദ്യാർത്ഥികളായ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുക്കിയ ചിത്രപ്രദർശനം സമാപിച്ചു. ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് കുഞ്ഞു കലാകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രദർശനം ഒരുക്കിയത്. മാള സെയിന്റ് ആന്റണീസ്, ചാലക്കുടി മാപ്സ്, കയ്പമംഗലം ഹിറ, അങ്കമാലി ഡോൺ ബോസ്കോ എന്നീ സ്കൂളുകളിലെ 8 കുരുന്ന് പ്രതിഭകളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ തെയ്യം, കഥകളി, ഓട്ടൻതുള്ളൽ എന്നിങ്ങനെയുള്ള കലാരൂപങ്ങളും പ്രകൃതി ദൃശ്യങ്ങളുമെല്ലാമാണ് നിറക്കാഴ്ചയിൽ ഇതൽ വിരിഞ്ഞത്. ഓസ്റ്റിൻ, നിവിൻ, ജോമോൻ, ധീരജ്, അധീന, അഞ്ജലി, മെഹർ, കിരൺ, കൃഷ്ണ എന്നീ വിദ്യാർത്ഥികൾ ഒരുക്കിയ 32 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കുട്ടികൾക്ക് ചിത്രപ്രദർശനത്തിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും കലാവിഷ്കാരങ്ങൾക്ക് പ്രോത്സാഹനമൊരുക്കുന്നതിനും വേണ്ടിയാണ് ചിത്രപ്രദർശനം ഒരുക്കിയതെന്ന് ഇവരുടെ ചിത്രകലാധ്യാപകനായ കമൽ പറഞ്ഞു. വീട്ടിൽ അതിക്രമിച്ച് കയറി നായയെ തല്ലിക്കൊന്ന സംഭവത്തിൽ അയൽവാസിക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. മനക്കുടി സ്വദേശി പടിഞ്ഞാറോട്ട് വീട്ടിൽ ജയപ്രകാശിന്റെ വളർത്തുനായയെയാണ് അയൽവാസിയായ ചെറുവറമ്പിൽ സന്തോഷ് തല്ലിക്കൊന്നത്. ജയപ്രകാശും കുടുംബവും നെല്ലിയാമ്പതിക്ക് വിനോദയാത്ര പോയ സമയത്താണ് നായയെ വീടിന്റെ കോമ്പൗണ്ടിൽ കെട്ടിയിട്ടിരുന്നത്. സന്തോഷിന്റെ കുട്ടി ഇവരുടെ വീടിന്റെ ഗേറ്റിന് സമീപം വന്നപ്പോൾ നായ മാന്തിയതായി പറയുന്നു. ജയപ്രകാശും കുടുംബവും വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് നായയെ തലയ്ക്കടിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. ജയപ്രകാശിന്റെ പരാതി പ്രകാരം അന്തിക്കാട് എസ് ഐ സി പ്രേമാനന്ദകൃഷ്ണൻ സംഭവസ്ഥലത്തെത്തി അന്വേഷണം നടത്തി.
നവരാത്രിക്ക് മുന്നോടിയായി കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബൊമ്മക്കൊലു പ്രദർശനവും വിൽപ്പനയും പൂങ്കുന്നം പുഷ്പഗിരി ജാനകിനാഥ് ഹാളിൽ ആരംഭിച്ചു. കേരള ബ്രാഹ്മണ സഭ ടൗൺ യൂണിറ്റ് സെക്രട്ടറി ടി എസ് വിശ്വനാഥ് അയ്യർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 7 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ 500-ൽ പരം രൂപങ്ങളിലുള്ള 1000-ക്കണക്കിന് പ്രതിമകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 28-ന് പ്രദർശനം സമാപിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് സി സി അനിത അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സിജോ ചിറക്കേക്കാരൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ ഐ വർഗീസ്, ജോർജ് കുറ്റിച്ചാക്കു, ഷീബ ജെയിംസ്, പി വി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാതി മതങ്ങൾക്കതീതമായ കൂട്ടായ്മകൾ നഷ്ടപ്പെടുമ്പോൾ തൽസ്ഥാനത്ത് പഴയ ഭ്രാന്താലയം തിരിച്ചുവരുമെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചന്ദ്രാപിന്നി സമദർശി സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയിൽ 95% വരുന്ന ജനങ്ങളെ പഠിക്കാൻ അവകാശമില്ലാത്തവരും തൊട്ടുകൂടാത്തവരുമായി അകറ്റി നിർത്തിയ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കേരളീയാവസ്ഥ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ നവോത്ഥാന നായകരുടെ പ്രവർത്തനം മൂലമാണ് മാറിയതെന്നും ലീലാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അബ്ദുൽ ചന്ദ്രാപിന്നി അധ്യക്ഷത വഹിച്ച യോഗം വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ്, ടി കെ ചന്ദ്രബാബു, വി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പരീക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. ഈ മാസം 28-ന് നടക്കുന്ന കോഓപ്പറേറ്റീവ് ജൂനിയർ ഇൻസ്പെക്ടർമാരുടെ പി എസ് സി പരീക്ഷയ്ക്ക് മുന്നോടിയായി മോഡൽ പരീക്ഷയും ക്ലാസും നടത്തിയായിരുന്നു പരിശീലനം. അസോസിയേഷൻ പ്രസിഡന്റ് സുബ്രഹ്മണ്യ ശർമ്മ, സെക്രട്ടറി എം ജെ ബിനു എന്നിവർ നേതൃത്വം നൽകി. 75-ഓളം പേർ പരിശീലന ക്ലാസിൽ പങ്കെടുത്തു. സപ്ലൈകോ വിതരണം ചെയ്യുന്ന ആട്ടയിൽ 25% ഉമിയാണെന്ന് കണ്ടെത്തി. കുറഞ്ഞ നിരക്കിൽ റേഷൻ കടകളിലൂടെയും സപ്ലൈകോ വിപണന കേന്ദ്രങ്ങൾ വഴിയും വിതരണം ചെയ്യുന്ന ആട്ടയിലാണ് വൻതോതിൽ ഉമി അടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 29-ന് പാക്ക് ചെയ്ത ആട്ടയിലാണ് തവിട് വ്യാപകമായിട്ടുള്ളത്. കുരുവിലശ്ശേരി ഏരിമ്മൽ അശോകനാണ് ഉമിയുള്ള ആട്ട ലഭിച്ചത്. സപ്ലൈകോ ഫോർട്ടിഫൈഡ് ആട്ട എന്ന പേരിൽ തൃശൂർ മുണ്ടൂർ വെളിയത്ത് ആഗ്രോ ഇൻഡസ്ട്രീസ് പാക്ക് ചെയ്ത് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകി വിതരണം ചെയ്യുന്ന ആട്ടയിലാണ് ഉമിയുണ്ടായിരുന്നത്. ഗോതമ്പിന്റെ ഉമിയാണോ ചോളപ്പൊടിയാണോ ആട്ടയിൽ ചേർത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തൃശൂർ ചേർപ്പ് തൃപ്രയാർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തി. പെരിങ്ങോട്ടുകരയിൽ ബസ് കണ്ടക്ടറെ ആക്രമിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്കം. കോർപ്പറേഷൻ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. സി പി എം തൃശൂർ ഏരിയ സെക്രട്ടറി പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് പി എ പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി വി കെ ഗോപിനാഥൻ, സി ഷൺമുഖൻ, എം ആർ രാജൻ, പി കെ സെൽവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോറിയിൽ കടത്തുകയായിരുന്ന അമോണിയം നൈട്രേറ്റിന്റെ വൻ ശേഖരം പുന്നുക്കരയിൽ പിടികൂടി. 67 ചാക്ക് അമോണിയം നൈട്രേറ്റാണ് ഒല്ലൂർ പോലീസ് പിടിച്ചെടുത്തത്. ഗുരുവായൂരിൽ സ്കൂട്ടറിൽ പോയിരുന്ന ഗൃഹനാഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. കോട്ടപ്പടി സ്വദേശികളായ കിഷോർ, വിഭീഷ് എന്നിവരാണ് പിടിയിലായത്. കൊലപാതകത്തിന് പിന്നിൽ ക്വട്ടേഷൻ സംഘമാണെന്ന സൂചന. ജില്ലയിൽ ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കൽ നടപടി ആരംഭിച്ചു. 10 ബൈക്ക് യാത്രക്കാരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയതായി ആർ ടി ഒ. പെരുമ്പിലാവ് അറയ്ക്കലിൽ വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പാലക്കാട് സ്വദേശി അബ്ദുൽ ജമാലാണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.